ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറി കരക്കെത്തിച്ചപ്പോൾ അതിൽ ബാക്കിയായ ഓരോന്നും ഹൃദയം നുറുക്കുന്ന കാഴ്ചകളായിരുന്നു. ലോറിയിൽ അവശേഷിച്ചത് അർജുൻ യാത്രയിൽ ഉപയോഗിച്ച ചില വസ്തുക്കളാണ്. അർജുന്റെ ബാഗ്, രണ്ട് ഫോണുകൾ, പാചകത്തിന് ഉപയോഗിക്കുന്ന കുക്കർ ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ, വാച്ച്, ചെരുപ്പുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെട്ട ഫയലും കണ്ടെത്തി. ഇതിൽ മകന്റെ കുഞ്ഞി കളിപ്പാട്ടവും പെടുന്നു. ഈ കളിപ്പാട്ടം ലോറിയുടെ ക്യാബിന് മുന്നിൽ വെച്ചാണ് അർജുൻ യാത്ര ചെയ്തിരുന്നത്. അത്രേ മകനു വേണ്ടി അർജുൻ വാങ്ങി നൽകിയതായിരുന്നു ഇതെന്ന് അനിയൻ അഭിജിത്ത് പറയുന്നു. പിന്നീട് തിരികെ പോയപ്പോൾ ഈ കളിപ്പാട്ട വണ്ടിയും അർജുൻ കൂടെ കൊണ്ടുപോയിരുന്നു. അതും ക്യാബിനിൽ അവശേഷിച്ചിരുന്നു. അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതായി അധികൃതരെ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരുന്നു. അർജുന്റെ ഭാര്യ ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും ജിതിൻ അറിയിച്ചിരുന്നു. പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അർജുന്റെ ലോറി പൊളിച്ചു പരിശോധിക്കുന്നതിനിടയിലാണ് അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ലോറി പൊളിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ലോറിയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളുടെ 75% പുറത്തെടുത്തതെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ അറിയിച്ചിരുന്നു. മൃതദേഹഭാഗം കോഴിക്കോട്ടെ വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരള സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്.